നമസ്കാരം ഇടവേളയില്ലാതെ കൂടുന്ന ഇന്ധനവില ഇന്നും വർദ്ധിച്ചു നാലര മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ചൊവ്വാഴ്ചയാണ് പെട്രോൾ ഡീസൽ വില വർധന പുനരാരംഭിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വില വർദ്ധിച്ചിരുന്നു ഗാർഹിക സിലിണ്ടർ വിലയും കഴിഞ്ഞ ദിവസമാണ് വർദ്ധിച്ചത് എൽ പി ജി സിലിണ്ടറിന് ഒറ്റയടിക്ക് അൻപത് രൂപയാണ് വർദ്ധിച്ചത് പെട്രോളിനാകട്ടെ എൺപത്തി മൂന്ന് പൈസയും ഡീസലിന് എഴുപത്തി ഏഴ് പൈസയുമാണ് ശനിയാഴ്ച വർദ്ധിച്ചത് ഇതോടുകൂടി കൊച്ചിയിൽ പെട്രോൾ ലിറ്ററിന് നൂറ്റി രൂപ അറുപത്തഞ്ച് പൈസയും ഡീസലിന് തൊണ്ണൂറ്റിനാല് രൂപ എഴുപത്തിരണ്ട് പൈസയിലേക്കും എത്തിയിരിക്കുകയാണ് അഞ്ച് ദിവസത്തിനിടെ പെട്രോളിന് മൂന്ന് രൂപ നാല്പത്തെട്ട് പൈസ വർദ്ധിച്ചു ഡീസലിനാകട്ടെ മൂന്ന് രൂപ മുപ്പത് പൈസയും വർദ്ധിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലും വില വർധന തുടരുമെന്ന് തന്നെയാണ് പുറത്തു റിപ്പോർട്ടുകൾ താമസിയാതെ തന്നെ പെട്രോൾ ലിറ്ററിന് വില നൂറ്റിപ്പത്ത് രൂപയാകുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് നികുതി അടക്കമാണ് വില വർധിക്കുന്നത് അതുകൊണ്ട് തന്നെ വില ഉയരുമ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും നേട്ടം തന്നെയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ധനവില ദിവസേന വർദ്ധിപ്പിക്കാൻ ആരംഭിച്ചതിൽ പിന്നെ ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതെ ഏറ്റവും ദിവസം വില ഒരേ നിരക്കിൽ തുടർന്നത് ഈ കാലയളവിലാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ദീപാവലിയുടെ തലേദിവസം കേന്ദ്രം എക്സൈസ് നികുതി വെട്ടിച്ചുരുക്കുകയായിരുന്നു ഇതോടുകൂടി പെട്രോളിനും ഡീസലിനും രാജ്യത്തെ വില കുറഞ്ഞു തുടർന്ന് പല സംസ്ഥാനങ്ങളും തങ്ങളുടെ നിലയിൽ നികുതി കുറയ്ക്കുക കൂടി ചെയ്തതോടുകൂടി ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസം പകർന്നു എന്നാൽ അപ്പോഴും കേരളം ഇതൊന്നും കുറച്ചില്ല കേരളം കിട്ടേണ്ട നികുതി കിട്ടണം എന്ന നിലപാടിൽ തന്നെയായിരുന്നു കേന്ദ്രമാണ് വില കുറയ്ക്കേണ്ടത് തങ്ങളല്ല എന്ന നിലപാടും എടുത്തു ഇതോടുകൂടി ജനങ്ങൾക്ക് അത് വലിയ ദുരിതവും സമ്മാനിച്ചു തെന്നിന്ത്യൻ സംസ്ഥാനങ്ങൾ എടുത്താൽ കേരളത്തിൽ തന്നെയാണ് പെട്രോൾ വില ഏറ്റവും ഉയർന്ന നിലയിൽ തുടരുന്നത് രാജ്യാന്തര വിപണിയിലെ വില കയറ്റമാണ് ഇന്ധനവില വർധനവിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ലോക്സഭയിൽ വിശദീകരണവും നൽകിയിരുന്നു എന്നാൽ പോലും ജനങ്ങൾക്ക് താങ്ങാവുന്ന വിലയിൽ ഇന്ധനം ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ഉറപ്പ് നൽകി കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് ലോകത്തിന്റെ ഒരു ഭാഗത്ത് അസ്വാസ്ഥ്യമുള്ള അവസ്ഥയും സൈനിക നടപടിയും കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി വരെയുള്ള കാലയളവിനെ അപേക്ഷിച്ച് രാജ്യാന്തര വിപണിയിൽ എൽ എൻ ജിയുടെ വില മുപ്പത്തിയേഴ് ശതമാനത്തിലധികം വർദ്ധിച്ചതായി ലോക്സഭയിലെ ചോദ്യത്തിന് മറുപടിയായി മന്ത്രി പറഞ്ഞു അതേസമയം ഞങ്ങളുടെ വർദ്ധന അഞ്ചു ശതമാനം മാത്രമായിരുന്നു എന്നും അദ്ദേഹം ചോദ്യോത്തരവേളയിൽ സഭയിൽ പറഞ്ഞു സൗദി സി അതായത് കരാർ വില അടിസ്ഥാനമാക്കിയുള്ള എൽ പി ജി വിലയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് വരെ ഇത് ഇരുന്നൂറ്റി എൺപത്തി ശതമാനം വർദ്ധിച്ചു കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ മാത്രം മുപ്പത്തിയേഴ് ശതമാനം ഉണ്ടായിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതിനാൽ തന്നെ ഈ വസ്തുക്കൾ അംഗങ്ങൾക്കും ഈ സഭയ്ക്ക് മുന്നിലും വയ്ക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതുവഴി ഇന്നത്തെ അന്താരാഷ്ട്ര സാഹചര്യം എന്താണ് എന്ന് അവർക്ക് മനസ്സിലാക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതൊക്കെയാണ് എങ്കിലും ഉപഭോഗ ഘട്ടത്തിൽ ഉപഭോക്താവിന് താങ്ങാവുന്ന വിലയിൽ ഇന്ധനം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഉപഭോക്താക്കൾക്ക് താങ്ങാവുന്ന വിലയിൽ ഇന്ധനം ലഭ്യമാക്കുക എന്നത് സർക്കാരിന്റെ എല്ലായ്പ്പോഴുമുള്ള പരിശ്രമമാണ് എന്നും അദ്ദേഹം പറഞ്ഞു അഞ്ച് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ചൊവ്വാഴ്ച മുതൽ ഇന്ധനവില വർദ്ധിക്കാൻ വീണ്ടും തുടങ്ങിയത് ചൊവ്വയും ബുധനും വർധനവ് ഉണ്ടായിരുന്നു ഗാർഹിക സിലിണ്ടർ വിലയും വർദ്ധിപ്പിച്ചിരുന്നു അൻപത് രൂപയാണ് എൽ പി ജി സിലിണ്ടറിന് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത് അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇന്ധനവില വർദ്ധിപ്പിച്ചിരുന്നില്ല ഫലപ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇന്ധനവില കുത്തനെ ഉയരുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒരാഴ്ച സർക്കാർ കാത്തിരുന്നു ഒരാഴ്ച കഴിഞ്ഞതോടുകൂടിയാണ് എണ്ണ കബറികൾ വീണ്ടും വില വർദ്ധിപ്പിച്ചു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഉടൻ തെരഞ്ഞെടുപ്പ് വരണേ എന്ന പ്രാർത്ഥനയിലാണ് ഇപ്പോൾ ജനം റഷ്യൻ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് രാജ്യാന്തര എണ്ണവില കുതിച്ചിരികയാണ് വരും നാളുകളിലും ഇന്ധനവില വർദ്ധിക്കുമെന്ന് തന്നെയാണ് സൂചന യുദ്ധത്തെ തുടർന്ന് നൂറ്റി മുപ്പത് ഡോളർ പിന്നിട്ട രാജ്യാന്തര എണ്ണവില നൂറ് ഡോളറിലേക്ക് താഴ്ന്നിരുന്നുവെങ്കിലും നിലവിൽ നൂറ്റി ഇരുപത് ഡോളറിന് അരികയാണ് ഉപരോധ നയങ്ങളെ തുടർന്ന് റഷ്യൻ എണ്ണ കെട്ടിക്കിടക്കുന്നതാണ് ഇന്ത്യയ്ക്ക് ഏക പ്രതീക്ഷ നൽകുന്നത് യൂറോപ്പ് മേഖലയുടെ എണ്ണ ആവശ്യകതയുടെ നാൽപ്പത് ശതമാനത്തിലധികം നിറവേറ്റിയിരുന്ന റഷ്യ കുറഞ്ഞ നിരക്കിൽ ഇന്ത്യയ്ക്ക് എണ്ണ വാഗ്ദാനം ചെയ്യുന്നുണ്ട് രൂപയിൽ ഇടപാട് പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നു നിലവിൽ എൺപത് ശതമാനത്തിലധികം എണ്ണയും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയിലേക്ക് റഷ്യൻ എണ്ണ എത്തിയാൽ ഇന്ധനവിലയും പണപ്പെരുപ്പവും ഗണ്യമായി കുറയുമെന്നാണ് വിലയിരുത്തൽ